ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. നമ്മൾ സൗത്ത് ഇന്ത്യൻസിനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇഡ്ഡലി തന്നെയാണ്. പക്ഷേ എന്നും നമ്മൾ ഈ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കഴിച്ച് കഴിച്ച് മടുക്കില്ലേ? ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ, ഇടയ്ക്കൊരു ചേഞ്ചെല്ലാം വേണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ സ്റ്റഫ്ഡ് ഇഡ്ഡലിയാണ്. ഇത് പൊട്ടറ്റോ വെച്ചിട്ട് മാത്രമൊന്നുമല്ല, നമുക്കിപ്പോൾ ചിക്കൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ എഗ്ഗ് വെച്ച് ചെയ്യാം, പിന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്ന ഇഷ്ടമുള്ള എന്ത് സ്റ്റഫ്ഡ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ഡിഷാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, അല്ലെങ്കിൽ വൈകുന്നേരം ചായൻ്റെ കൂടെ, എല്ലാം അടിപൊളി സ്നാക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ കറിയൊന്നും വേണ്ടാന്നുള്ളതാണ്. പിന്നെ മക്കൾക്ക് വളരെ ഇഷ്ടപ്പെടും, കാരണം അവർക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിന്നാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അവർ തിന്നോളും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും വിശദമായിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു കുക്കറിൽ ഒരു 4 പൊട്ടറ്റോ വെച്ചിട്ട് ഒരു 3 വിസിൽ വന്നാൽ മതി. എന്നിട്ടൊന്ന് അത് പുഴുങ്ങിയെടുക്കണം. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം കുക്കറിൽ നിന്ന് എയറെല്ലാം പോയതിന് ശേഷം നമ്മൾ ആ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് പുറത്തെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ പുഴുങ്ങി എല്ലാം റെഡിയാക്കിയാട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി, ഉള്ളി അതായത് നമ്മൾ സവാള, സവാളയും ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 മീഡിയം സവാള എടുക്കുക, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഇവിടെ ഇപ്പോൾ പച്ചമുളക് എരി കുറച്ച് അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 3-4 പച്ചമുളക് എടുക്കുക, അല്ലെങ്കിൽ എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ അതേപോലെ തന്നെ അല്പം കായം വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കടുക് വേണം, അതേപോലെ തന്നെ ജീരകം. പിന്നെ വേണ്ടത് കുക്കിംഗ് ഓയിലാണ്. വെളിച്ചെണ്ണ എടുക്കാത്തേ നല്ലത്, ഏതെങ്കിലും പിന്നെ വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക, അത് എന്നിട്ട് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയും കൂടി ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് അങ്ങ് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ജീരകവും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ജീരകവും കൂടി ഒന്ന് പൊട്ടി വരണം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ എന്തുണ്ടാക്കുമ്പോൾ ഇതേപോലെ ഈ പിന്നെ സബ്ജിയിൽ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ എരിവെല്ലാം അങ്ങോട്ട് ശരിക്കും ഇറങ്ങിക്കിട്ടും. കാരണം നമ്മൾ ഈ സവാളയിൽ ഇട്ടതിന് ശേഷമാണ് പച്ചമുളക് ഇടുന്നതെങ്കിൽ അത് അതിൻ്റെ എരിവ് ശരിക്കും അങ്ങോട്ട് ഇറങ്ങില്ല. ഇനി ബാക്കി ആ പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. പച്ചമുളകും ഇഞ്ചിയും മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പിലയും കൂടി അതിൽ വന്നു കഴിഞ്ഞാൽ ആ കറിവേപ്പിലേൻ്റെ ഫ്ലേവറും കൂടി നമ്മളെ മസാലയിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. ഒന്നുകൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ശരിക്കും എല്ലാം നമ്മളെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇതിൻ്റെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സവാള ശരിക്കും മൂപ്പിച്ചെടുക്കണം. ശരിക്കും മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാരണം ഈ ആ സവാള നമുക്ക് കടിക്കാൻ പാടില്ല. അപ്പോൾ അത് ശരിക്കും ഒന്ന് ബോയിലായിട്ട് തന്നെ വരണം. അതുവരെ നമുക്ക് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇനിയിപ്പോൾ കായത്തിൻ്റെ പൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണമെന്നൊന്നുമില്ല.
താല്പര്യമുള്ളവർക്ക് ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി ചേർത്തിട്ട് മഞ്ഞൾ പൊടി എന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ അല്ലെ അര ടീസ്പൂൺ മതി കേട്ടോ. അത് എന്നിട്ടിത് ശരിക്കും ഇതേപോലെ മിക്സ് ചെയ്യണം, കാരണം മഞ്ഞൾ പൊടി എല്ലാ ഭാഗത്തും എത്തണം സവാളയുടെ. എന്നിട്ട് ഒന്ന് മൂത്ത് വരണം, ജസ്റ്റ് ഒന്ന് മഞ്ഞൾ പൊടീൻ്റെ പച്ചമണം മാറണം. അത് കഴിഞ്ഞാൽ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ ഒരു അളവൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ പൊട്ടറ്റോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പുഴുങ്ങി വെച്ചാണ് അത്. നല്ലോണം എന്താ പറയേണ്ടത്, ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഉടഞ്ഞു വരും. കൈകൊണ്ട് തന്നെ നമുക്ക് ഉടച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു മൂന്നോ നാലോ വിസിൽ വന്നാൽ മതി. അതിപ്പം വലിയ പൊട്ടറ്റോ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ അത്രയൊന്നും വേണ്ട വരില്ല. എങ്ങനെ വന്നാലും നാല് വിസിൽ മതി. നാല് വിസിലാവുമ്പോഴൊക്കെ തന്നെ നല്ലോണം അത് വെന്തിട്ട് ഉടയുന്ന വിധത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ ഇത് അതിൻ്റെ കൂടെ ശരിക്കും നമ്മളെ സവാളയുടെ കൂടെ ഇങ്ങനെ പൊട്ടറ്റവും കൂടി ഒന്ന് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി റെഡിയാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം പൊട്ടറ്റോ ഓൾറെഡി വെന്തതാണ്, നമ്മുടെ സവാളയും മറ്റുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി കുക്കായി വന്നതാണ്. ഇത് നമുക്ക് കുറച്ച് മല്ലി ഇല കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇത് ശരിക്കും ഒന്ന് സാവധാനം സോഫ്റ്റായിട്ട് ഒന്നുകൂടി ഒന്ന് ഉടച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ മറ്റേ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ ഈ മസാലയുടെ എരിവ് എന്ന് പറയുന്നത് നമ്മൾ ചേർത്ത പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് നിങ്ങൾ ആദ്യമേ പച്ചമുളക് ചേർക്കണം. എരിവ് കുറവാ വേണ്ടതെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കുകയും ചെയ്യാം. കാരണം വേറെ എരിവൊന്നും ഇനി വരാനില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഉടച്ച് മാക്സിമം പരമാവധി കഴിയുന്നത്ര ഉടച്ച് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് ആ സവാളയെല്ലാം ശരിക്കും അങ്ങോട്ട് ഇതുമായിട്ട് അങ്ങോട്ട് ചേർന്ന് വരുന്ന വരെ കുറച്ച് സമയം എടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ശരിക്കും നല്ല 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 പൊടി പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് ഉടച്ചിട്ട് പൊടി പൊടി പോലെ നമ്മൾ മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മളെ ആ ഒരു സ്റ്റഫ്ഡ് ഇഡ്ഡലി അത്രയ്ക്ക് നല്ല രസത്തിൽ നമ്മളെ നല്ല സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇഡ്ഡലി മാവാണ്. ഇഡ്ഡലി മാവ് ഞാനിവിടെ കാണിക്കുന്നില്ല, പക്ഷേ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഡ്ഡലി മാവ് എങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ദോശ മാവ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ ആ ലിങ്ക് പോയി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇനി ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കുക. ഇപ്പോൾ എണ്ണ തടവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഇഡ്ഡലി തട്ടിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നമുക്ക് കോട്ടൺ തുണി വേണമെങ്കിൽ, വൈറ്റ് കോട്ടൺ തുണി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ആ തട്ടിലേക്ക് അല്പം മാവ്, കൂടുതൽ ഒഴിക്കരുത്, അതിൻ്റെ താഴെ ഒന്ന് ഫില്ല് ചെയ്യുന്ന വിധത്തിൽ കുറച്ച് മാവ് എല്ലാ തട്ടിലും ഒഴിച്ചു കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇതുണ്ടോ, അത്രയും ഒഴിച്ചിട്ടുള്ളൂ, ഒരു കാൽ സ്പൂൺ അല്ല അര സ്പൂൺ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതായത് നമ്മളെ ഫില്ലിങ്, അതെടുത്തിട്ട് ഇതുപോലെ കയ്യിലൊരു ബോള് പോലെ ആക്കിയിട്ട് നമ്മൾ ഈ പരിപ്പ് വടക്കൊക്കെ പരത്തില്ലേ, ഇതുപോലെ ബോള് പോലെ ആക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പരിപ്പ് വടക്കൊക്കെ വരുന്ന പോലെ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. ഇതുണ്ടോ, അധികം അധികം കട്ടി ഉണ്ടാകാൻ പാടില്ല, എന്നാൽ അധികം തിന്നുവാൻ പാടില്ല. ഇതുപോലെ ആക്കിയിട്ട് എല്ലാ ഓരോ തട്ടിലും നമ്മൾ ആദ്യം താഴെ ഇഡ്ഡലീൻ്റെ മാവ് ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ഇതുപോലെ ഓരോ പരിപ്പ് വട പോലെ ആക്കിയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാവെടുത്തിട്ട് ഇത് കണ്ട ഈ സ്പൂണിൽ കുറച്ച് മാവെടുത്ത് അതിൻ്റെ മേലെ മുകൾ ഭാഗം മാത്രം ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം കുറച്ച് മാവ് ഒഴിച്ചാൽ തന്നെ അത് എല്ലാ സ്ഥലത്തും പോയിട്ട് അത് ഫില്ലായിക്കോളും. നമുക്ക് കാണാം കണ്ടോ, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി, അത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
ഇപ്പം കണ്ടോ നമ്മൾ തട്ടിലെല്ലാം ഇഡ്ലി മാവും അതിൻ്റെ നടുക്ക് ഫില്ലിങ്ങും അതിൻ്റെ മുകളിൽ കോട്ടിംഗ് എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം കാണുന്നുണ്ടോ ഫില്ലിംഗ് ഒന്നും കാണുന്നില്ല. ഇനി നമ്മൾ പിന്നെ ഇഡ്ലി തട്ടിൽ വെള്ളം ഇങ്ങനെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നേരെ നമ്മുടെ ഇഡ്ലി തട്ടെടുത്തിട്ട് ആ ഇതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇഡ്ലി വേവുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അത് അടപ്പ് അടച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇഡ്ലി റെഡിയായിട്ടുണ്ട്. അതിൻ്റെ ആവിയെല്ലാം പോയി. ഇനി നമുക്ക് എടുത്തു നോക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ്. അതിനി പിന്നെ നമ്മളെ ഇഡ്ലി പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇഡ്ലി ശരിക്കും ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഇനി നമുക്കത് ആ തട്ടിന്നൊന്ന് മാറ്റി നോക്കാം എങ്ങനെയാണ് അവസ്ഥ എന്നറിയാമല്ലോ. ഇതുണ്ടോ നല്ല പഞ്ഞു പോലത്തെ ഇഡ്ലിയാണ്. പിന്നെ തട്ടിലൊന്നും പറ്റി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതിനാണ് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിന് ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ വേറെ എന്തെങ്കിലും കറികളോ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഈ സ്റ്റഫ്ഡ് ഇഡ്ലി കഴിച്ചാൽ തന്നെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനം തന്നെയാണ്. എന്നിട്ട് എന്താണെന്ന് നോക്കുക. ഇത് കണ്ടോ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഉള്ളു കളർഫുള്ളായിരിക്കും. കണ്ടോ ഉള്ളിൽ ആ ഉരുളക്കിഴങ്ങും അതെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല എരിവുള്ള മസാല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പോൾ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഭവവുമായി കാണുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.